RJDയും JDയും തമ്മിലുള്ള ബന്ധം അവസാനിച്ചിരുന്നു. അതുപോലെ തന്നെ RJD കോൺഗ്രസിനെയും ഇപ്പോൾ കൈ അകലത്തിൽ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് ലാലു പ്രസാദ് യാദവ് ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം അവർ അടിയന്തര ഘട്ടം വരുമ്പോൾ അവരെ കൃത്യമായി പർച്ചേസ് ചെയ്യാൻ BJP വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സീറ്റ് കൊടുക്കുന്നത് വലിയ രീതിയിലുള്ള തോൽവിക്ക് കാരണമാകും. മഹാഗഡ്ബന്ധൻ്റെ ഭാഗമായി വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിയതാണ് 2015 RJDയും JDയും അതുപോലെ കോൺഗ്രസും ചേർന്ന്. അന്ന് കോൺഗ്രസ്സിന് 27 MLA മാരുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് പക്ഷേ 70 സീറ്റുകളാണ് മത്സരിക്കാൻ RJD കൊടുത്തത്. പക്ഷേ ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തോൽവിയാണ് കോൺഗ്രസ് നേരിട്ടത്. ജയിച്ച സ്ഥാനാർത്ഥികൾ വെറും 19 പേർ. അതിൽ തന്നെ പലരും BJPയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് RJDക്ക് വലിയ രീതിയിലുള്ള നഷ്ടത്തിലേക്ക് നയിച്ചു. കഴിഞ്ഞ തവണ നിതീഷ് കുമാറിനെ വലിയ തോതിൽ BJP ക്യാൻവാസ് ചെയ്തെടുത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 16 സീറ്റുകൾ ലഭ്യമാകുന്ന തരത്തിലേക്ക് NDA മുന്നണിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അന്നും കോൺഗ്രസുമായി RJD വലിയ അകലത്തിൽ തന്നെയായിരുന്നു. കാരണം RJDക്ക് കൃത്യമായി അറിയാം കോൺഗ്രസ് നേതാക്കളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. അതേസമയം ഇടതുപക്ഷ നേതാക്കളെ വലിയ തോതിലാണ് RJD വിശ്വസിക്കുന്നത്. അവർക്ക് സീറ്റ് കൊടുത്താൽ അതുകൊണ്ട് മെച്ചമുണ്ട് എന്ന് RJDക്ക് നന്നായി അറിയാം. വളരെയധികം സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടിയാണ് ബീഹാറിൽ CPIML. അത് കൃത്യമായി തന്നെ അവർ കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ RJD കൂടുതൽ സീറ്റുകൾ CPIML വിട്ടു നൽകാനാണ് പ്ലാൻ. കാരണം ഇടതുപക്ഷ നേതാക്കൾ ശക്തമായി തന്നെ ബീഹാറിൻ്റെ മണ്ണിൽ മുന്നേറ്റം നടത്തുന്നുണ്ട്. ബീഹാറിൻ്റെ പല ഭാഗങ്ങളിലും നടത്തുന്ന ഐതിഹാസികമായ സമരം അത് RJDക്കും കൂടി ഗുണം ചെയ്യുന്നു എന്ന് കണ്ടു തന്നെയാണ് ഇടതുപക്ഷത്തെ കൂടുതൽ അവരിലേക്ക് അടുപ്പിക്കുന്നത്. മാത്രമല്ല RJDക്ക് വിജയസാധ്യത കൂടുന്ന രീതിയിലേക്ക് ഇടതുപക്ഷ നേതാക്കൾ അവരോടൊപ്പം നിന്നാൽ അത് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ കോൺഗ്രസ്സിനെ ഒപ്പം കൂട്ടിയിട്ട് RJDക്ക് ഒരു നേട്ടവും ഇല്ല എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലേക്കാണ് ലാലു പ്രസാദ് യാദവ് എത്തുന്നത്. കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കാം, എന്നാൽ കോൺഗ്രസ്സിനെ പരിപോഷിപ്പിച്ചാൽ അത് ആപത്താണ് എന്നുള്ളത് RJD നേതാക്കൾക്ക് കൃത്യമായി തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാന കമ്മിറ്റി അവിടെ എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ തീരുമാനം എന്നത് സഖ്യകക്ഷികൾക്ക് സീറ്റ് കൊടുക്കുന്നതിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ സീറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. CPIML CPIക്കും കൂടുതൽ വേരോട്ടമുള്ള സംസ്ഥാനം തന്നെയാണ് ബീഹാർ. അവിടെ CPIMനും 2 നിയമസഭാ സീറ്റുകളിൽ ജയമുണ്ട്. CPIക്കും CPIML മുന്നേറ്റം നടത്താൻ ലോക്സഭാ സീറ്റുകളിൽ കഴിയും എന്ന് RJD കൃത്യമായി പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.